വെൽക്കം ടു സ്റ്റഡി കഫി ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് രസതന്ത്രം നിത്യ ജീവിതത്തിൽ അതിൽ സോപ്പുകളും ഡിറ്റർജൻറ്റുകളും എന്ന ടോപ്പിക്കാണ് പി എസ് സി എക്സാമുകൾക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് നമുക്ക് ഡിറ്റർജൻറ്റുകൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സോപ്പുകളെ കുറിച്ചാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ആദ്യം ഈ സോപ്പും ഡിറ്റർജൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം സോപ്പുകളെയും ഡിറ്റർജൻറ്റുകളെയും കുറിച്ച് പറയുമ്പോഴത്തേക്ക് സോപ്പുകൾ പ്രവർത്തിക്കുന്നത് സോഫ്റ്റ് വാട്ടറിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ജലത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഈ സോപ്പുകളും ഡിറ്റർജൻറ്റുകളും എന്നാൽ സോപ്പുകൾ സോഫ്റ്റ് വാട്ടറിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ ഹാർഡ് വാട്ടറിൽ പ്രവർത്തിക്കില്ല സോപ്പുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അതായത് ഹാർഡ് വാട്ടറിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ർഫെക്റ്റന്റ് പറയുന്നത് ഡിറ്റർജന്റുകൾ എന്ന് പറയുന്നത് സോഫ്റ്റ് വാട്ടറിൽ മാത്രം പ്രവർത്തിക്കുന്നത് സോപ്പ് സോഫ്റ്റ് വാട്ടറിലും ഹാർഡ് വാട്ടറിലും പ്രവർത്തിക്കുന്നതാണ് ഇത് ഡിറ്റർജന്റുകൾ എന്ന് പറയുന്നത് സോപ്പുകൾ മലിനീകരണത്തിന് കാരണമാകുന്നില്ല മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നാൽ ഡിറ്റർജന്റുകൾ മലിനീകരണം ഉണ്ടാക്കും സോപ്പ് സോഫ്റ്റ് വാട്ടറിൽ മാത്രം പ്രവർത്തിക്കുന്നു ഡിറ്റർജന്റ് സോഫ്റ്റ് വാട്ടറിലും ഹാർഡ് വാട്ടറിലും പ്രവർത്തിക്കുന്നു സോപ്പ് മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഡിറ്റർജന്റ് മലിനീകരണം ഉണ്ടാക്കുന്നു അപ്പൊ നമുക്ക് സോപ്പിനെ കുറിച്ച് വിശദമായ കാര്യങ്ങൾ പഠിക്കാം ആദ്യം എന്താണ് സോപ്പ് എന്നൊന്ന് മനസ്സിലാക്കാം എണ്ണകളോ കൊഴുപ്പോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നത്തിന് പറയുന്ന പേരാണ് സോപ്പ് എണ്ണകളോ കൊഴുപ്പോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നമാണ് കൊഴുപ്പ് സോറി സോപ്പ് എണ്ണകളോ കൊഴുപ്പോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നം സോപ്പ് സോപ്പ് നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് സോപ്പ് നിർമ്മാണത്തിലെ ഉപയുൽപ്പന്നം എന്ന് പറയുന്നത് ഗ്ലിസറിൻ സോപ്പ് നിർമ്മാണത്തിലെ ബൈ പ്രൊഡക്റ്റ് ആണ് ഗ്ലിസറിൻ അത് ഓർത്തു വെച്ചോ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ സോപ്പ് നിർമ്മാണത്തിലെ ഉപയുൽപ്പന്നം ഗ്ലിസറിൻ സോപ്പിന്റെ നിർമ്മാണ പ്രക്രിയക്ക് പറയുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ സാപ്പോണിഫിക്കേഷൻ പ്രക്രിയയിലെ ഉപ ഉൽപ്പന്നം ഗ്ലസറിന് നമ്മൾ പറഞ്ഞു സോപ്പിന്റെ നിർമ്മാണ പ്രക്രിയ സാപ്പോണിഫിക്കേഷൻ അങ്ങനെ ഈ സോപ്പിന്റെ നിർമ്മാണ പ്രക്രിയയെ ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സോൾട്ടിങ് ഔട്ട് എന്നൊരു ഓപ്ഷൻ തരാം ഈ സാപ്പോണിഫിക്കേഷൻ പ്രക്രിയയുടെ ഒരു ഭാഗമാണ് സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത് സാപ്പോണിഫിക്കേഷൻ പ്രക്രിയയുടെ ഒരു ഭാഗം എന്ന് പറയുന്നതാണ് സോൾട്ടിംഗ് ഔട്ട് സോൾട്ടിങ് ഔട്ട് എന്താന്ന് ചോദിച്ചത്രേ ഉള്ളൂ സോപ്പ് സൊല്യൂഷനിലേക്ക് ഗ്ലി സോഡിയം ക്ലോറൈഡ് സോൾട്ട് എന്ന് ഓർത്താൽ മതി സോഡിയം ക്ലോറൈഡ് ചേർത്ത് ഗ്ലിസറിനെ വേർതിരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സോൾട്ടിങ് ഔട്ട് സോപ്പിലായനിയിൽ സോഡിയം ക്ലോറൈഡ് ചേർത്ത് ഗ്ലിസറിനെ വേർതിരിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് സോൾട്ടിങ് ഔട്ട് അപ്പൊ പേര് വരാൻ കാരണം മനസ്സിലായില്ലേ സോഡിയം ക്ലോറൈഡ് സോൾട്ട് യൂസ് ചെയ്യുന്നോണ്ടാണ് സോൾട്ടിങ് ഔട്ട് എന്നറിയപ്പെടുന്നത് എന്നാൽ സോപ്പിന്റെ നിർമ്മാണ പ്രക്രിയ എന്നാണ് ചോദ്യമെങ്കിൽ സാപ്പോണിഫിക്കേഷൻ ആണ് സാപ്പോണിഫിക്കേഷൻ പ്രക്രിയയിലെ ഉപ ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് അടുത്ത് സോപ്പിനെ തന്നെ സോപ്പുകളെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം വാഷിംഗ് സോപ്പുകളുമുണ്ട് ബാത്ത് സോപ്പുകളുമുണ്ട് ആദ്യം നമ്മൾ വാഷിംഗ് സോപ്പുകളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് വാഷിംഗ് സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അല്ലെങ്കിൽ വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന സംയുക്തം എന്ന് പറഞ്ഞാൽ ചോദിക്കാം വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത് സോഡിയം നിർമ്മാണത്തിനുപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സോഡിയം നിർമ്മാണത്തിനുപയോഗിക്കുന്ന സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് അതുപോലെ തന്നെ ടോയ്ലറ്റ് സോപ്പുകൾ അഥവാ ബാത്ത് സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് പൊട്ടാസ്യം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആ രണ്ട് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചോണം വാഷിംഗ് സോപ്പിൽ ലോഹം സോഡിയം സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ടോയ്ലറ്റ് സോപ്പിൽ അഥവാ ബാത്ത് സോപ്പിൽ ലോഹം പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് രണ്ട് കോമൺ ഒക്കെ അറിഞ്ഞിരിക്കണം കാസ്റ്റിക് സോഡ ചോദ്യം ഇങ്ങനെയായിരിക്കും കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്ന് ചോദിക്കും കാസ്റ്റിക് സോഡയുടെ രാസനാമമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാൽ കാസ്റ്റിക് പൊട്ടാഷ്യന്റെ രാസനാമമാണ് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ് സോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡുകളാണ് പാമിറ്റിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് ഒലിക് ആസിഡ് സോപ്പ് ഉപയോഗിക്കുന്ന ആസിഡുകൾ എന്ന് പറയുന്നത് പാമറ്റിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് ഒലീക് ആസിഡ് ബേബി സോപ്പുകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന എണ്ണ അഥവാ ഓയിലാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡെന്ന് പറയുന്നത് ഒലീക് ആസിഡാണ് ബേബി സോപ്പുകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന എണ്ണ ഒലിവ് ഓയില് ആസിഡെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഒലീക് ആസിഡ് അതുപോലെ തന്നെ സുതാര്യ സോപ്പുകൾ ട്രാൻസ്പെറൻറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന എണ്ണയാണ് ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ സുതാര്യ സോപ്പുകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ആവണക്കെണ്ണ ചോദ്യം ഇങ്ങനെ യോജിച്ചിട്ടുണ്ട് സുതാര്യ സോപ്പുകൾ നിർമ്മിക്കാനായിട്ട് ആവണക്കെണ്ണയും ഗ്ലിസറിനും കൂടെ ചേർത്താണ് സുതാര്യ സോപ്പുകൾ നിർമ്മിക്കുന്നത് ട്രാൻസ്പെരൻറ്റ് സോപ്പുകൾ നിർമ്മിക്കുന്നത് ആവണക്കെണ്ണയും ഗ്ലിസറിനും ചേർത്താണ് എന്നാൽ ബേബി സോപ്പുകൾ നിർമ്മിക്കുന്നത് ഒലിവ് ഒലിവ് ഓയിൽ ഉപയോഗിച്ചാണ് അടുത്തൊരു കൺസെപ്റ്റ് ആണ് ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയും ടി എഫ് എം എന്ന് പറയും ടി എഫ് എമ്മിന്റെ പൂർണ്ണ രൂപമാണ് ടോട്ടൽ ഫാറ്റി മാറ്റർ സോപ്പിന്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഒരു പരാമീറ്ററാണ് രേഖകുമാണ് ടി എഫ് എം എന്ന് പറയുന്നത് സോപ്പുകളുടെ ഗുണനിലവാരം പ്രസ്താവിക്കുന്നത് ടി എഫ് എം മൂല്യത്തെ അടിസ്ഥാനമാക്കി ടി എഫ് എമ്മിന്റെ പൂർണ്ണ രൂപം നമ്മൾ പറയുകയുണ്ടായി ടോട്ടൽ ഫാറ്റി മാറ്റർ ടി എഫ് എമ്മിന്റെ പൂർണ്ണ രൂപമാണ് ടോട്ടൽ ഫാറ്റി മാറ്റർ ടി എഫ് എം മൂല്യത്തെ അടിസ്ഥാനമാക്കി നമുക്ക് സോപ്പുകളെ മൂന്ന് തരമായി തരംതിരിക്കാൻ സാധിക്കും എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേഡ് വൺ സോപ്പുകൾ വീട് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വീട് ടി എഫ് എം മൂല്യം എഴുപത്തി ആറ് ശതമാനമോ അതിൽ കൂടുതലോ ടി എഫ് എം മൂല്യമുള്ള സോപ്പുകളാണ് ഗ്രേഡ് വൺ സോപ്പുകൾ എന്ന് പറയുന്നത് അടുത്തത് ഗ്രേഡ് ടു സോപ്പുകളാണ് എഴുപത് ശതമാനത്തിനും എഴുപത്തി ശതമാനത്തിനും ഇടയിൽ ടി എഫ് എം മൂല്യമുള്ള സോപ്പുകൾ ഗ്രേഡ് ടു സോപ്പുകൾ എന്നറിയപ്പെടുന്നു അടുത്തത് ഗ്രേഡ് ത്രീ സോപ്പുകളാണ് എഴുപത് ശതമാനത്തിൽ കുറവ് ടി എഫ് എം മൂല്യമുള്ള സോപ്പുകളാണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് പുറത്തിരിക്കുക ഗ്രേഡ് വൺ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ എഴുപത്തി ആറ് ശതമാനവും അതിൽ കൂടുതലും ടി എഫ് എം മൂല്യമുള്ള സോപ്പാണ് ഗ്രേഡ് വൺ എഴുപത് ശതമാനത്തിനും ശതമാനത്തിനും ഇടയിൽ ടി എഫ് എം മൂല്യമുള്ളത് ഗ്രേഡ് ടു എഴുപത് ശതമാനത്തിൽ കുറവ് ടി എഫ് എം മൂല്യമുള്ള സോപ്പുകളാണ് ഗ്രേഡ് ത്രീ സോപ്പുകൾ ഇത് കൂടാതെ മെഡിക്കേറ്റഡ് സോപ്പ് എന്നൊക്കെ പറഞ്ഞ് വേറെ കാറ്റഗറി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അതൊന്നും വേണം നമുക്ക് വേണ്ടത് ഈ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ആണ് അതിൽ ഗ്രേഡ് വൺ ആണ് ക്വസ്റ്റ് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത് ഒക്കെ അപ്പോൾ സോപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ തിരികാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റഡി കഫി